ചർച്ച് ബൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ച് ബൽസിലെ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് ബൈബിൾ വചനത്തോടുകൂടി തുടങ്ങാം. പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം. സുഹൃത് ബന്ധം. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും, പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയന്ന് പറന്നുപോകും, സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ദ, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതനെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള മധ്യപ്രദേശിലെ സത്യനാരൂപതയിലെ പ്രഥമ മെത്രാൻ മാർ എബ്രഹാം ഡി മറ്റത്തിന് കേരള സഭ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിൻസെൻഷ്യൻ സഭാംഗമായ മറ്റത്തിൽ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം കൊച്ചിയിലാണ് നടന്നത്. കൊച്ചി ഇടപ്പള്ളിയിലെ വിൻസെൻഷ്യൻ സഭ ജനറലേറ്റിൽ പൊതുദർശനത്തിന് വെച്ച മറ്റത്തിൽ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിൽ സഭാപിതാക്കന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. സീറോ മലബാർ സഭയുടെ ഏറ്റവും ഉത്തമനായ ആദ്യകാല മിഷണറിമാരിൽ ഒരാളാണ് മറ്റം പിതാവ്. തൻ്റെ ജീവിതം മുഴുവൻ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, സഭയുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമാണ് മറ്റം പിതാവിൻ്റേത്. ദീർഘനാൾ വിശ്രമജീവിതം നയിക്കാൻ ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി. വിശ്രമജീവിതകാലത്തും സഭയെ സ്നേഹിക്കുകയും സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും സഭയുടെ മിഷൻ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. സ്നേഹമുള്ളവരെ, തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി അഭിമന്യ അബ്രഹാം മറ്റം പിതാവ് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇടുക്കി രൂപതയുടെ അനുശോചനവും അതുപോലെ തന്നെ പ്രാർത്ഥനകളും അറിയിക്കുന്നു. മിഷൻ രൂപതയായ സത്യനാരൂപതയെ കെട്ടി ഉയർത്തുന്നതിൽ അഹോരാത്രം പിതാവ് പരിശ്രമിച്ചത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇടുക്കി രൂപതയുമായി പിതാവിന് വലിയ ബന്ധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിഭക്ത കോതമംഗലം രൂപതയും സത്യനാരൂപതയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അന്നത്തെ കോതമംഗലം രൂപതയിൽപ്പെട്ട വൈദികർ സത്യനാരിൽ പോവുകയും സെമിനാരിൽ പഠിപ്പിക്കുകയും ഇടവകി ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. ഏപ്രിൽ 22-ന്
സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം കൊച്ചിയിൽ നടന്നത്. ലാളിത്യവും ആത്മീയതയും നിറഞ്ഞ അജപാലിന് ശുശ്രൂഷയായിരുന്നു മറ്റത്തിൽ പിതാവിൻ്റേതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അനുസ്മരിച്ചു. സഭാചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും ആരാധനാക്രമത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു അദ്ദേഹം. സിനഡിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചുവെന്നും ആലഞ്ചേരി പിതാവ് പറഞ്ഞു. പിതാവ് വലിയൊരു പ്രേക്ഷകനാണ് കൃഷ്ണൻ. ഈ കേരളത്തിൽ നിന്ന് ഉത്തര ഭാരതത്തിൽ പോയി മിഷൻ പ്രവർത്തനം ചെയ്ത ഒരു മേലധ്യക്ഷൻ. സത്യനാരൂപതയുടെ ആദ്യത്തെ ആ രൂപതയ്ക്ക് ഊടും പാമ്പും നെയ്തവൻ. അതിനെ മിഷൻ രൂപതകളിൽ എല്ലാം വളരെയേറെ ചൈതന്യം പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ അതിനാ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടനകളും ഒരു മേജർ സെമിനാരി ഉൾപ്പെടെ രൂപം കൊടുത്ത് വളർത്തിയവൻ. ഇതെല്ലാം ഓർക്കുമ്പോൾ സിറോ മലബാർ സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കും വളരെയേറെ കടപ്പെട്ട ഒരു വ്യക്തിയാണ് പിതാവ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് വചന സന്ദേശം നൽകിയത്. കൊച്ചിയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മധ്യപ്രദേശിലെ സത്ന രൂപതയിലേക്ക് കൊണ്ടുപോയി. സത്നയിലെ സെൻറ്റ് വിൻസെന്റ് കത്തീഡ്രൽ ചർച്ചിലാണ് സംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഭാഗം നടന്നത്. സ്വീകരിച്ചെടുക്കുകയാണ് പിതാവ്. അലുവ മകരപ്പുര സുഞ്ഞാനിയിലെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ പിതാവ് ഏതാനും വർഷങ്ങളിലെ ജപാലിന് ശുശ്രൂഷയ്ക്ക് ശേഷം റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിലെ തത്വശാസ്ത്ര പഠനം നടത്തി. ആ പഠനത്തിൻ്റെ അവസാനം അദ്ദേഹം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. സുമ്മാക്കും ലൗകയോടു കൂടിയാണ് റോമിൽ നിന്ന് തിരിച്ചു പോരുന്നത്. വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ബഹുമതിയാണ് സുമ്മാക്കും ലൗകയ എന്നുള്ള ആ ഒരു പ്രശസ്തി പത്രവും ഒപ്പം ഈ സ്വർണ്ണ മെഡൽ. 1968 ഓരോ സുമാർബാപ്പ സത്യനാരായണന്റെ രക്ഷാക്കായിട്ട് മറ്റൊരു പിതാവിനെ നിയമിച്ച് വളരെ തീഷ്ണതയോടുകൂടി പിതാവ് അവിടെ സേവനം ചെയ്തു. 2000 ഔദ്യോഗിക ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചു. മട്ടത്തിൽ പിതാവിന്റെ ആഗ്രഹമനുസരിച്ച് സത്യനാരൂപതയിൽ തന്നെയായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. April 24 നടന്ന സംസ്കാര ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തന്നെയായിരുന്നു. 96 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മറ്റം പിതാവ് നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. 2000 മുതൽ 19 വർഷക്കാലം ഈ വിൻസെൻഷൻ ജനറേറ്ററിൽ താമസിച്ച നമ്മുടെ പ്രിയപ്പെട്ട മറ്റം പിതാവ് ഇന്ന് നമ്മോട് വിട പറയുകയാണ്. അദ്ദേഹം വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് ബ്ലെസ് എ ഹോം പ്രൊജക്ട്. ഈ പദ്ധതി ആരംഭിച്ചിട്ട് 10 പിന്നിട്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിൽ നടന്ന ബ്ലെസ് എ ഹോം പദ്ധതിയുടെ 10 വാർഷിക ആഘോഷ ചടങ്ങ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഉദ്ഘാടനം ചെയ്തത്.
മറ്റ് രൂപതകൾക്കും പ്രസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന പദ്ധതിയാണ് ബ്ലസ്സേ ഹോം പ്രോജക്റ്റ് എന്ന് ആലഞ്ചേരി പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഈ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് പ്രവേശിച്ച അവസരത്തിൽ ഈ 1130 കുടുംബങ്ങളുടെ ഒരു സംഗമവും അതോടൊപ്പം തന്നെ ബ്ലസ്സേ ഹോമിൻ്റെ ഉപകാരികളുടെയും അനിമേറ്റേഴ്സിൻ്റെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ഒരു സംഗമവും നടത്തുകയുണ്ടായി. മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കാർഡിനൽ ആലഞ്ചേരിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പസ്തോലി നുൻസിയോ ആർച്ച് ബിഷപ്പ് ജോർജ് പാനികുളം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയുണ്ടായി. വിവിധ തലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇരിങ്ങാലക്കുട രൂപതയുടെ കുടുംബ സമുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് 2010 ഏപ്രിൽ 18 ആരംഭിച്ച ചാരിറ്റബിൾ പ്രോജക്റ്റാണ് ബ്ലസ് എ ഹോം. ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് നിർധനരും ദരിദ്രരുമായിട്ടുള്ള പാവപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങളുടെ സമുദ്ധാരണം നടപ്പിലാക്കുക, സ്വയം ജോലി കണ്ടെത്താനോ ജീവിതത്തിനാവശ്യമായിട്ടുള്ള വക കണ്ടെത്താനോ സാധ്യതയില്ലാത്ത കുടുംബങ്ങളെ മാസം തോറും ഒരു നിശ്ചിത സംഖ്യ കൊടുത്ത് അവരുടെ ജീവിതോദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ പ്രോജക്റ്റ് വഴി 1000 കുടുംബങ്ങളെ ദത്തെടുത്ത് ഓരോ മാസവും 1000 രൂപ വെച്ച് നൽകി 5 വർഷത്തേക്ക് സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലസ്സേ ഹോം പദ്ധതിയിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10 കോടിയോളം രൂപയാണ് രൂപതയ്ക്കകത്തും പുറത്തുമുള്ള 3000ത്തോളം കുടുംബങ്ങൾക്കായി വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. ഈ പദ്ധതിക്ക് സജീവമായി ഒപ്പം നിന്ന വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കുമൊക്കെ ബിഷപ്പ് നന്ദി പറഞ്ഞു. കഴിഞ്ഞ പ്രളയത്തോടനുബന്ധിച്ച് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ധനസഹായത്തിൻ്റെ 3ാം ഘട്ട ഫണ്ട് വിതരണവും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ 1555 കുടുംബങ്ങളെയാണ് ഇപ്രകാരം സഹായിക്കാനായിട്ട് കഴിഞ്ഞത്. നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികളെയാണ് സഹായിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ചില മിഷൻ രൂപതകളെയും പ്രദേശങ്ങളെയും ഈ പ്രോജക്റ്റ് പ്രകാരം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 8 കോടി രൂപ ഇതിനുവേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞു. ഇതിനുള്ള പണം ലഭ്യമാകുന്നത് ഔദാര്യമതികളായിട്ടുള്ള വ്യക്തികൾ തരുന്ന സംഭാവനകൾ സ്വീകരിച്ച് ആ സംഭാവനകളാണ് ഈ കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പ്രളയ ദുരിതത്തിൽപ്പെട്ട കുടുംബങ്ങളെ ദത്തെടുത്ത രൂപതയിലെ ഇടവകകൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും ഈ ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ വിതരണം ചെയ്തു. ദുഃഖവിളിയേശയിലെ പരിഹാര പ്രദക്ഷിണം എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും വളരെ പ്രാധാന്യത്തോടെയാണ് നടത്താറുള്ളത്. ചാലക്കുടിക്കടുത്ത് മേലൂർ പ്രദേശത്തെ വിവിധ ഇടവകകൾ സംയുക്തമായിട്ടാണ് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. പുഷ്പഗിരി ഇടവകയാണ് ഇത്തവണ പരിഹാര പ്രദക്ഷിണത്തിന് ആതിഥേയത്വം വഹിച്ചത്. Thank you.
മേലൂർ ഉൾപ്പെടെ വിവിധ ഇടവകളിൽ നിന്നുമായി 3000 പേരാണ് ഈ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനെത്തിയത്. കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളും ഈ പരിഹാര പ്രദക്ഷിണത്തിൽ ഒരുക്കിയിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിലും വിശ്വാസത്തോടു കൂടി തന്നെയാണ് എല്ലാവരും കുരിശിൻ്റെ വഴിയിൽ പങ്കുചേർന്നത്. മേലൂർ പുഷ്പഗിരി പ്രദേശത്തെ 5 ഇടവകൾ ചേർന്ന്, എന്നുവെച്ചാൽ മേലൂർ, പുഷ്പഗിരി, ശാന്തിപുരം, നടുത്തുരുത്ത്, അതുപോലെ തിരുഹൃദയകുന്ന്, ഈ 5 ഇടവകൾ ചേർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദുഃഖവെള്ളിയാഴ്ചത്തെ പരിഹാര പ്രദക്ഷിണം ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക്, 5 ഇടവകളിൽ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പോരുന്ന ഒരു സമ്പ്രദായമാണുള്ളത്. കഴിഞ്ഞ വർഷം തിരുഹൃദയകുന്നായിരുന്നു, കഴിഞ്ഞതിൻ്റെ മുകളിലത്തെ വർഷം മേലൂരായിരുന്നു. ഈ വർഷം ഞങ്ങൾ പുഷ്പഗിരിയാണ് അതിന് ആതിഥേയത്വം വഹിച്ചത്. കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് വലിയ ഒരു ജനപങ്കാളിത്തം, വിശ്വാസികളുടെ ഒരു പങ്കാളിത്തം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇത്രയും ദൂരം നടുത്തുരുത്തുന്നേക്ക് ഇത്രയും ദൂരം അവർ നടന്ന് വരണമെന്നോർക്കണം. അപ്പോഴതിൻ്റെ ഇടയിൽ മഴ പെയ്തെങ്കിൽ തന്നെയും കാറ്റടിച്ചെങ്കിൽ തന്നെയും വളരെ മനോഹരമായിട്ട് ഒരൊറ്റയാൾ പോലും ആ ലൈനിൽ നിന്ന് മാറാതെ തങ്ങൾക്ക് കർത്താവിനോടുള്ള സ്നേഹവും ആദരവും ഒക്കെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് അവർ വന്നു. ഈ ദേവാലയവും പരിസരവും നിറയെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. വളരെ മനോഹരമായ ഒരു വചന പ്രഘോഷണ സേവി പടിക്കപ്പറമ്പിൽ അച്ഛൻ ശാന്തിപുരം വികാരി അച്ഛനാണ് അദ്ദേഹം നൽകി. പുഷ്പഗിരിയെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ വർഷം ആതിഥേയത്വം വഹിച്ചപ്പോഴും ഈശോയുടെ പീഡാസഹനത്തെ അനുസ്മരിക്കുന്ന 14 സ്റ്റേഷൻസ് വളരെ മനോഹരമായിട്ട് ടാബ്ലോ രൂപത്തിൽ 14 സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിരുന്നു. എറണാകുളം തമ്മനത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മയാണ് നന്മ സാരഥി ഓട്ടോ ഡ്രൈവർ സ്വയം സഹായ സംഘം. നന്മ സാരഥിയുടെ 6 വാർഷികവും കുടുംബസംഗമവും ഏതാനും ദിവസങ്ങൾക്ക് മുന്ന് എറണാകുളത്ത് നടത്തിയിരുന്നു. പാലാരിവട്ടം സാമൂഹ്യ സേവാ കേന്ദ്രം ഹാളിലാണ് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഏഴ് 700,000 രൂപയുടെ കാരുണ്യ പ്രവൃത്തികളാണ് തമ്മനം സാരഥി കൂട്ടായ്മ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഈ സാരഥി കൂട്ടായ്മ നടത്തിയ വിവിധ കാരുണ്യ പ്രവൃത്തികളെ സാരഥി സംസ്ഥാന ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത് അഭിനന്ദിച്ചു. ഓട്ടോ ഡ്രൈവിംഗ് മേഖലയിൽ 25 വർഷത്തോളം പൂർത്തിയാക്കിയ ഡ്രൈവർമാർക്കുള്ള പുരസ്കാരങ്ങളും ഈ ചടങ്ങിൽ വിതരണം ചെയ്തു. പാലാരിവട്ടം തമ്മനം പ്രദേശത്ത് സാരഥിയുടെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേര് നന്മ സാരഥി എന്നാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ഡ്രൈവർമാരുടെ കൂട്ടായ്മ അവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കൂട്ടായ്മ വളരെ മാതൃകായുഗമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് 700,000 രൂപ നന്മ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ചും ക്യാൻസർ രോഗികളായിട്ടുള്ള വിഷമിക്കുന്ന മനുഷ്യരെ സഹായിക്കുവാൻ വേണ്ടി എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ട് കാഴ്ചവെക്കുകയുണ്ടായി. എല്ലാ മാസവും തന്നെ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടി ഇവരുടെ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ച് 10,000 രൂപ അവർ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്രമാത്രം നന്മയുള്ള മനുഷ്യരാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന മനുഷ്യർ. അതുകൂടാതെ ഈ അടുത്ത നാളിൽ അവർ കൊരട്ടിയിലുള്ള കുഷ്ഠരോഗ ആശുപത്രിയിൽ വന്ന് അവർക്കൊരു മാസത്തേക്ക് വേണ്ട അരിയും മറ്റ് സാധനങ്ങളും എല്ലാം കൊടുത്ത് വലിയൊരു മാതൃക നൽകിയത്. അവരുടെ ഈ ഒരു കുടുംബ കൂട്ടായ്മയാണ് ഈ കഴിഞ്ഞ ദിവസം അവർ സംഘടിപ്പിച്ചത്, 6 വാർഷികമായിട്ട് സംഘടിപ്പിച്ചത്. ഭാര്യയും കുഞ്ഞുമക്കളും എല്ലാവരും ഒത്തുചേർന്ന് ഒരു ദിവസം മുഴുവൻ അവർ അപ്രകാരം ഒരുമിച്ച് കൂടി ഒത്തിരിയേറെ നന്മകളാണ് ഈ പൊതുസമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 19 വർഷമായിട്ട് സാരഥി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 1.5 ലക്ഷം ആളുകൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരിലൂടെ ഈ സമൂഹത്തിന് എത്രമാത്രം നന്മയുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, കാഴ്ചപ്പാട് മാറിയാൽ കഷ്ടപ്പാട് മാറും എന്നുള്ളതാണ് സാരഥിയുടെ മുദ്രാവാക്യം. സാരഥി അംഗങ്ങളായ ഇവർ ഇവരുടെ നിത്യേനയുള്ള വരുമാനത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന പണവും സുമനസ്സുകളായ നാട്ടുകാരും യാത്രക്കാരും നൽകുന്ന പണവും ചേർത്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിനുവേണ്ടി ഇവരുടെ ഓട്ടോറിക്ഷകളിൽ ഒരു കാരുണ്യ പെട്ടി ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്.
എൻ്റെ പേര് റോബർട്ട്. ഞങ്ങൾ 6 വർഷമായി നന്മ ഓട്ടോ തൊഴിലാളി സ്വയം സേവന സംഘടന എന്ന സംഘടന രൂപീകരിച്ചു. ഞങ്ങൾ 50 ഓട്ടോ തൊഴിലാളികളുണ്ട്. ഞങ്ങളുടെ ഞങ്ങൾ ഓടി മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മനോഭാവം ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയും അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് 10,000 രൂപ വെച്ച് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയും ഞങ്ങൾ ഒരു ദിവസം 10 രൂപ എന്ന കണക്കുകൂട്ടിൽ എല്ലാ തൊഴിലാളികളും കളക്ട് ചെയ്യുകയും കൂടാതെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു ബോക്സ് വെക്കുകയും കാരുണ്യ പ്രവർത്തനം ആവശ്യം ആഗ്രഹമുള്ള ആൾക്കാർ അതിൽ ആ 10 രൂപ കിട്ടുന്ന തുക ഇടുകയും അത് ഞങ്ങൾ ഒരു മാസം കളക്ട് ചെയ്തിട്ട് എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കുകയും കൂടാതെ വാർഷികം പ്രമാണിച്ച് ഞങ്ങൾ 25,000 രൂപ അല്ല 50,000 രൂപ ഞങ്ങളുടെ ബാക്കി വന്ന തുകകൾ കൃത്യമായിട്ട് തന്നെ ഈ 6 വർഷമായിട്ട് അടുപ്പിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ 7,50,000 രൂപ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഈ ആഴ്ചയിലെ ചർച്ച് ബെൽസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സഭയിലെ വിശേഷങ്ങളും നിങ്ങളുടെ ഇടവകയിലെ പ്രോഗ്രാമുകളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ചർച്ച് ബെൽസ് പ്രോഗ്രാം, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി. പിൻ നമ്പർ 6803-09. ഫോൺ നമ്പർ 0480-27-00-893. മൊബൈൽ 8606-42-00-01.